വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി സോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തൊരു ആപ്ലിക്കേഷൻ സ്കൈ സ്കാനർ ആയിരുന്നു സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സ്കൈ സ്കാനറിലൂടെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന വെബ്സൈറ്റ്സിലെ എല്ലാ ചാർജസും അതിനകത്ത് വിസിബിൾ ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും ലീസ്റ്റ് പ്രൈസ് ഏതിനകത്താണോ എന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ കണക്റ്റഡ് ഫ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലീസ്റ്റായിട്ട് നമുക്ക് പ്രൈസിനെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ അതായത് ട്രാവൽ ചെയ്ത് മുഷിയത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തും പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും ആ ഒരു എക്സ്പെൻസീവ് ഫാക്ടർ നമ്മൾ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇഷ്യൂസും ഉണ്ടാകുന്നില്ല അങ്ങനെ എക്സ്പെൻസ് ഇടാം അതുപോലെ തന്നെ അത്രയും പൈസ ബെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോളൂ ഒരു ഇഷ്യൂസും ഇല്ല ഞാൻ ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കൊച്ചി ടു ശ്രീലങ്ക ശ്രീലങ്ക ടു പാരീസ് പാരീസ് ടു കാനഡ ആയിരുന്നു സോ അതൊരു ഒരു ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു ലോങ് ജേണി തന്നെ ആയിരുന്നു പക്ഷേ എന്താ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വരാനായിട്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അതായത് നാട്ടിൽ വല്ല വെക്കേഷന് പോകുന്ന സമയത്തല്ലേ നമുക്കിനി അടുത്തത് കയറാൻ പറ്റത്തുള്ളൂ സോ ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ചടപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സോ പൈസ നമുക്ക് അത്രയും എടുക്കാനില്ല അല്ലെങ്കിൽ പൈസ ഈ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒന്ന് പിടിച്ചു നിർത്തണം എന്നുള്ള ചിന്തിക്കുന്നവരാണെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾ കണക്റ്റഡ് ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് എക്സ്പെൻസീവ് ഫാക്ടർ ഒന്ന് കുറയ്ക്കാൻ പറ്റും അതും സ്കൈ സ്കാനർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യുക സോ നമുക്ക് ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലരാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ മേക്ക് മൈ ട്രിപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏജൻസിയോട് തന്നെ അവരോട് പറയും ബുക്ക് ചെയ്ത് തരാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരേറ്റവും അടുത്ത് കാണുന്ന തന്നെ ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്ത് നമുക്ക് തരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരവിടെ കോസ്റ്റ് നോക്കുന്നില്ല സോ നമ്മുടേതായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് കോസ്റ്റും നോക്കി എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റ് ഫാക്ടർ നമുക്ക് അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ കണക്റ്റഡ് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്കൈ സ്കാനർ ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് അവിടെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് ആയിരിക്കും നിങ്ങൾ ടിക്കറ്റിന് തന്നെ കളയുന്നത് പിന്നീട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അത് എനിക്കും ആദ്യമേ ഒരു ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഡൗട്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുമല്ലേ ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ നല്ലതായിട്ട് എന്നെ ഗൈഡ് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഞാൻ കൊണ്ടുവന്നു പിന്നെ ഞാൻ വന്ന ഒരു സമയം വിൻ്ററിൻ്റേക്ക് ആയിരുന്നു ഞാൻ വന്നത് 2022 ഡിസംബറിലായിരുന്നു December 24th ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് 25th ഇവിടുത്തെ 25th ഞാൻ ഇങ്ങ് എത്തി സോ ക്രിസ്മസ് സമയമായിരുന്നു ഇങ്ങ് എത്തിയത് അപ്പം ഇറങ്ങിയപ്പം -23 ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് ആ ഒരു സമയം ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ജാക്കറ്റ് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ജാക്കറ്റിൻ്റെ വിലയൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ജാക്കറ്റിന് അപ്പം നല്ല ഹെവി ആയിരിക്കും ജാക്കറ്റ് പൊതുവേ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാക്കറ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ -2 ആണ് സോ എനിക്ക് ഈ ജാക്കറ്റിൽ എനിക്ക് കംഫർട്ടബിൾ ആണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജാക്കറ്റ് ആണെങ്കിലും ആ ഒരു സമയത്ത് അതായത് നമുക്ക് ഇങ്ങനത്തെ -2 ഒക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാണെങ്കിൽ പോലും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റ് ഒന്നുമല്ല നമുക്ക് നാട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനെയുള്ള കുറേ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട്സ് വരുന്ന സമയമുണ്ട് ഞാനിത് അങ്ങനെ എന്തോ ഡിസ്കൗണ്ട് വന്ന സമയത്തായിരുന്നു 1500 താഴെ ആയിട്ടുള്ളൂ ഈ ഒരു ജാക്കറ്റിന് അപ്പോൾ അങ്ങനത്തെ കുറഞ്ഞ ജാക്കറ്റ് കൊണ്ടുവന്നാൽ മതി പിന്നീട് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒന്നെങ്കിൽ നാട്ടിലെ അതേ വിലയ്ക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ അതിലും താഴെയുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ജാക്കറ്റ് കിട്ടും അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ജാക്കറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം വിൻ്ററിൻ്റേക്കിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കുറഞ്ഞൊരു ജാക്കറ്റും കൊണ്ട് വരിക നിങ്ങൾ സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഒന്നുമേ എടുക്കണ്ട ജാക്കറ്റ് എല്ലാം ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി വിൻ്ററിൻ്റേക്കിൽ വരുന്നവരാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് ചെറിയ വില കൊടുത്തൊരു ജാക്കറ്റ് മേടിക്കാം പിന്നെ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിച്ചാൽ മതി കാരണം അത്രയും കൂടെ വെയിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല പിന്നീട് നിങ്ങൾക്ക് ജാക്കറ്റ് മേടിക്കേണ്ട നല്ലൊരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മർ വരുന്നവരാണെങ്കിൽ പോലും സമ്മർ സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ജാക്കറ്റ്സിൻ്റെ വില എല്ലാവരും കുറച്ച് വിൽക്കും ലൈക്ക് 50% ഡിസ്കൗണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ അപ് ടു 75% ഡിസ്കൗണ്ടിൽ വരെ അവർ ജാക്കറ്റ് വിൽക്കുന്ന സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പോയി ജാക്കറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അടുത്തൊരു വിൻ്റർ സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് ജാക്കറ്റ് നല്ലൊരു സേവിങ്സ് ആയിട്ട് വരണം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ എല്ലാ ലിസ്റ്റ്, അതായത് മെയിനായിട്ട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഒക്കുവാണെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു PDF ആയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പം വരുന്നവർക്കാണെങ്കിലും കൺഫ്യൂഷൻസ് ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് മറന്നു പോകാതിരിക്കും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഇത്രയും ഹെവി ആയിട്ട് ലൈക്ക് മിക്സി പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണോ എന്നുള്ളത്. മിക്സി കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വോൾട്ട് 110 volt ആണ്. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കടകളിലെല്ലാം ചോദിച്ചപ്പം അങ്ങനത്തെ, അതായത് ആ വോൾട്ടിനുള്ള മിക്സിയൊന്നും അവർ എടുത്തു വെക്കുന്നില്ല, സ്റ്റോക്ക് എടുത്തു വെക്കുന്നില്ല. കാരണം അറിയാമല്ലോ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എബ്രോഡ് പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഞാൻ ലുലുവിൽ പോയിട്ടാണെങ്കിലും അവിടെ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി, കാരണം സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രം വന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ അവിടെ റേറ്റ് ഒന്ന് ചോദിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 8,000 to 8,500 ആണ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആപ്ലിക്കേഷൻകാർക്ക് റേറ്റ് നോക്കി മിക്സിയുടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ, നമ്മുടെ നാട്ടിലെ 8,000 രൂപ തന്നെ വരുന്നുള്ളൂ ഇവിടുന്ന് മിക്സി മേടിക്കുന്നതാണെങ്കിൽ. അപ്പം ഞാൻ അത്രയും ലഗേജും കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞു ജ്യൂസർ ബ്ലെൻഡർ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ, അല്ലാതെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ആദ്യമേ തന്നെ എല്ലാം അരയ്ക്കാനും ഒന്നും പോകുന്നില്ല. അപ്പോൾ ലൈക്ക് എന്തെങ്കിലും ഷേക്കോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും അരക്കണമെന്നുണ്ടെങ്കിൽ ആ ജ്യൂസറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത്രയേ ഉള്ളൂ സാധനം, വെയിറ്റും ഇല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പതിയെ മിക്സി മേടിച്ചാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മിക്സി മേടിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. സോ ഞാൻ എൻ്റെ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് വേറെ ജാക്കറ്റ് മേടിച്ചെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പം ഞാനത് മേടിച്ചതാണെങ്കിലും ഇവിടുത്തെ ബോക്സിംഗ് ഡേയുടെ സമയത്തായിരുന്നു, അതായത് December 26 തൊട്ട് ഒരാഴ്ച ബോക്സിംഗ് ഡേ സെയിലുണ്ട്. സോ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ടായിട്ട് സാധനങ്ങൾ കിട്ടും. ഞാൻ ജാക്കറ്റ് മേടിച്ചത് ലൈക്ക് ഒരു $99 അങ്ങനെ എന്തോ ആയുള്ളൂ. പിന്നീടാണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കാനാണെങ്കിലും നമുക്ക് നവംബറിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുന്നുണ്ട്. അതുപോലെ പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ജാക്കറ്റ് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ മേടിക്കാവുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരിക്കും ആ ഒരു സമയത്ത്. കാരണം അടുത്ത വർഷം പുതിയ ട്രെൻഡിനോടനുസരിച്ച് പോകുന്നൊരു കൺട്രിയാണ്. സോ ഈ ഒരു ഔട്ട്ഡേറ്റഡ് ലൈക്ക് ഈ ഒരു ഫാഷൻ ടൈമിലുണ്ട് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർ വിറ്റഴിക്കാൻ നോക്കും. കാരണം പിന്നീട് ഇനിയും ജാക്കറ്റിൻ്റെ കാര്യം അടുത്ത വിൻ്ററിലെ ആവശ്യം വരുന്നുള്ളൂ. സോ ആ ഒരു സമയം അവർ മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ നോക്കും സാധനങ്ങൾ, അതായത് ലൈക്ക് ജാക്കറ്റും നമ്മുടെ വിൻ്റർ ബൂട്ട്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു സമയത്ത് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ മേടിക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ സമ്മർ ഇൻഡേക്കിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ വിൻ്റർ കഴിയുന്ന സമയത്തെ ജാക്കറ്റ് മേടിച്ചു വെക്കുക. നിങ്ങൾ സമ്മറിൽ വരുന്നവരാണെങ്കിൽ സമ്മറിൽ വന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത വിൻ്ററിലേക്കുള്ള ജാക്കറ്റ് മേടിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. സോ നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഫെർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് ചെയ്തിരിക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.